കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണാർത്ഥത്തിൽ അത് ഹുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആണ് തോന്നുന്നത്. അദ്ദേഹം റോപ്പ് ഉപയോഗിച്ച് ആദ്യം യെസ് കണക്ട് ചെയ്തിരിക്കുന്നു. യെസ് യെസ് അതെ, വാഹനത്തിന്റെ ടയർ ഭാഗം ഇപ്പോൾ ഹുക്ക് ചെയ്തിരിക്കുന്നു. അത് മുകൾ തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈശ്വർ മൽപ്പ ഏതാണ്ട് 15 അടി താഴ്ചയിലേക്ക് പോയി അദ്ദേഹം നടത്തിയ നീക്കം. ആ നീക്കത്തിന്റെ ഏറ്റവും അവസാന ഒരു ഉത്തരം എന്നുള്ള നിലയിലേക്ക് ഒരു വാഹനത്തിന്റെ ടയർ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. യെസ് ടയറുകൾ അത് കണക്റ്റഡ് ആയിട്ടുള്ള യെസ് 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 അതിൻ്റെ ഭാഗം കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ഏത് വാഹനത്തിൻ്റെതാണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. ട്രക്കിൻ്റെ ഭാഗങ്ങൾ ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കാം. പക്ഷേ അത് ഭാരത് ബെൻസിൻ്റെതാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. കാരണം നേരത്തെ തന്നെ ഒരു ഗ്യാസ് ടാങ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ ഈ ഗംഗാവലിയിലേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മൽപ്പയെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ട്രക്കിൻ്റെ അങ്ങനെയൊരു സംശയം എന്നിലും ജനിക്കുന്നുണ്ട്. ഇത് ഭാരത് ബെൻസിൻ്റേത് ആണെന്ന് കരുതാൻ വയ്യ. അതിൻ്റെ ടയറിൻ്റെ ഘടന കാണുമ്പോൾ അത്തരത്തിലല്ല നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഔദ്യോഗികമായി പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എന്തായാലും അത് അവിടെ ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. ടാങ്കർ ലോറിയുടെ നേരത്തെ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒഴുകി വന്ന് അവർക്ക് പിടിച്ചു കയറ്റാൻ സാധിച്ചത്. ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു, മറ്റു ചില വാഹനങ്ങളും അതുവഴി പോയിരുന്നു. ഇത് അർജുൻ്റെ ട്രക്കിൻ്റേതാണോ അതോ മറ്റ് വാഹനങ്ങളുടേതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് മനാഫിന് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ മറ്റ് വിദഗ്ധരായ ആളുകളുമുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ ആ മൽപ്പയെ കണ്ടെത്തിയ കോൺടാക്ട് നമ്പർ 4 കിടന്നിരുന്ന ടയറും കമ്പിയും ഉൾപ്പെട്ട വാഹനത്തിൻ്റെ ഭാഗം അത് ഉയർത്തിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവരികയാണല്ലേ? അതെ, ആ ട്രക്കിൻ്റെ ആ ടയർ ഭാഗം ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മനാഫ്, നമുക്ക് ഇപ്പോൾ ആ മനാഫിൻ്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. അത് കണ്ടാൽ മനാഫിന് മാത്രമേ ഒരു വ്യക്തതയോടുകൂടി പറയാൻ സാധിക്കുള്ളൂ. മനാഫെ, പറയാൻ സാധിക്കുള്ളൂ? ഒരു ഗ്യാസ് ടാങ്കർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്ട്രക്ചർ ചെറുതാണ്. കണ്ടിട്ടെന്താ തോന്നുന്നത്? മനാഫ് അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മൂവ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത് കണ്ടാൽ ശേഷം മാത്രമേ പ്രതികരണം നടത്താൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊരു വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. ആ വ്യക്തത വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ആ വാഹനത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് സംബന്ധിച്ച് അതിൽ അന്തിമമായി ഒരു തീരുമാനം പറയേണ്ടത് മനാഫ് തന്നെയാണ്. മനാഫിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ദീപക്, തുടരാം. അവരുടെ അതെ, ഞാൻ മനസ്സിലാക്കുന്ന മനാഫിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് മനാഫിന്റെ വാഹനത്തിൻ്റെത് ആണോ എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായ ഒരു വ്യക്തത നമുക്ക് നൽകാൻ കഴിയുന്നില്ല. മനാഫ് അക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഇത് പോലീസ് നമ്മളെ ഇവിടെ തടയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അരികിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി വിശേഷം. മറ്റൊരു ടാങ്കർ ലോറിയാണ്, അതിന്റെ ആക്സിൽ ഭാഗമാണോ അതാണ് അറിയേണ്ടത്. എസ് ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. മനാഫ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഭാരത് ബെൻസിൻ്റെ അർജുൻ്റെ ട്രക്കും ഈ വെള്ളത്തിലേക്ക് വീണു എന്നാണ്.